എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പലഹാരമാണ് ഇതെന്താ പറയാ, വളരെ എളുപ്പത്തില് നമ്മള് ചിലപ്പോ അരിയൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറന്നുപോവേ, സമയം കിട്ടാണ്ടൊക്കെ ആവുമ്പോ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പലഹാരം. അത് രാവിലെയോ രാത്രിയോ എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഇതിന്റെ പല പല വെറൈറ്റി ഉണ്ട്. അപ്പോ മധുരമുള്ളത് ഉണ്ടാക്കാം, ഉപ്പിട്ടിട്ടുണ്ടാക്കാം. അത് ഇന്ന് ഞാൻ ഉപ്പിട്ടിട്ടുള്ളതാട്ടോ ഉണ്ടാക്കണേ. ഇത് ഒരു കപ്പ് റവയാണ്. ആദ്യം ചെയ്യേണ്ട പണി റവയിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ കപ്പ് ഞാൻ എടുത്തേക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുതിരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇതാ നല്ലപോലെ അത് കുതിർന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. റവ കൊണ്ടൊരു പലഹാരം. റവ കിട്ടിയ ഉടനെ ഉണ്ടാക്കണം ഉപ്പുമാ. ഉപ്പുമാ ഉപ്പുമാ അത് എന്തില്ലെങ്കിലും നെഞ്ചരിച്ചിലും വരും. നല്ലപോലെ വേവനോട്ട ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ അതിന്നൊരു വ്യത്യസ്തമായിട്ടൊരു സൂപ്പർ മധുരമില്ലാത്ത വേറൊരു പലഹാരം റവ കൊണ്ട്. അപ്പോ ഒരു കപ്പ് കുതിർത്ത റവ ചേർത്തു. തൈര് 2 സ്പൂണ്. ഒരുപാട് പുളിയില്ലാത്തത് തൈര് ചേർത്തു. ഇനി ഒരു 3-4 ഉള്ളി കാണിക്കാം. കാണണ്ടോ ഉള്ളി? അതുപോലെ ഇഞ്ചി കഷ്ണം, ഒരു ഇത്ര നീളമുള്ള കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്. പിന്നെന്താ, ഒരു തക്കാളി, പഴുത്ത തക്കാളി 1 എണ്ണം. ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്ന റെസിപ്പി കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാ. ഇനി ഇതല്ലേ നല്ല പോലെ കളിയാക്കുന്ന പേസ്റ്റ് പോലെ ഞാൻ പറയണു. അപ്പൊ ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. വലിയതായിക്കണ സാധനം പോലെ അരക്കണം. പൂവിന് കോപം വന്നാലത് മുള്ളായി മാറുമോ പറുമുളെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം ബേക്കിംഗ് സോഡ അതും കൂടെ ചേർക്കണം. അപ്പൊ തന്നെ ഉണ്ടാക്കാനല്ലേ, നല്ല പഞ്ഞി പഞ്ഞി പോലെ അപ്പം കിട്ടും. ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തേ. ചൂടാവട്ടെ. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരിത്തിരി വെള്ളവും കൂടെ അതിൽ ഒഴിക്കാം. പാൻ ചൂടായി. ബേക്കിംഗ് സോഡ ചേർക്കണമല്ലേ, നല്ലപോലെ മിക്സ് ചെയ്ത് തീ കുറച്ചിട്ട് നമുക്കത് അടച്ചു വെക്കും. എന്താ നിറയെ ഓട്ടോ 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 ചെയ്യണം. അപ്പൊ നല്ല അടിപൊളി അപ്പല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങള് 3 വയസ്സന്മാര് മാത്രല്ലേ ഉള്ളൂ. പൈസ ആർക്കായി? എനിക്ക് പൈസ ആയിട്ടുണ്ട്. എനിക്ക് 19. അതെ, മക്കൾക്ക് അതിൽ കൂടുതലായില്ലോ. അപ്പൊ ചമ്മന്തിയോ ചട്നിയോ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒപ്പം കഴിക്കാം, നല്ലതാ. അപ്പോ ട്രൈ ചെയ്ത് നോക്കൂ. നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് തന്നെ വെള്ളയപ്പം പോലെ നമുക്ക് മധുരം ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പൊ അതെല്ലാവരും എപ്പോഴും ചെയ്യണല്ലേന്ന് വെച്ചിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ട് അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സ്വാദാണ്. സൂപ്പറാ.
നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.